നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ വിപത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് കാസ എന്നത്. ചില ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാം കൂടെ ചേർന്ന് രൂപീകരിച്ച ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണിത്. ഇപ്പോൾ ഇതാ ഒരു പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അത് കേരളത്തിനെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെതിരെയാണ്. വരുന്ന സെപ്റ്റംബർ 8 നാഷണൽ ഡേ എഗെയിൻസ്റ്റ് നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ ആചരിക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ അതിനായി ജനങ്ങളെ ബോധവത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: മയക്കുമരുന്ന് എന്ന മാരക വിപത്ത് ഈ കൊച്ചു കേരളത്തെ കീഴടക്കി കഴിഞ്ഞു. ഇത്രയും കാലം അത് യുവാക്കളിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളിലേക്കും സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്കും എത്തിയിരിക്കുന്നു. അനവധി കുടുംബങ്ങളാണ് കണ്ണീരിലാവുന്നത്. ഒരു ചെറുവിഭാഗം ആളുകൾ ആസൂത്രിതമായി പ്രണയത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും നമ്മുടെ യുവത്വത്തെ തകർക്കുന്നുവെന്ന് സ്വന്തം വിശ്വാസ സമൂഹത്തോട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8 പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തുറന്നു പറഞ്ഞത്. അന്ന് അതിനെതിരെ ഇവിടുത്തെ ഭരണപ്രതിപക്ഷങ്ങൾ, സാംസ്കാരിക നായകർ, രാഷ്ട്രീയ യുവജന സംഘടനകൾ, മതമൗലികവാദ സംഘടനകൾ ഒക്കെ തന്നെയും രംഗത്തെത്തിയിരുന്നു. ഒപ്പം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ചില കുലംകുത്തികളും അവരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ പാലാ ബിഷപ്പ് വിളിച്ചു പറഞ്ഞത് സത്യം തന്നെയാണെന്ന് അന്നു മുതൽ ഇങ്ങോട്ട് ഒരു വർഷം തെളിയിച്ചിരിക്കുന്നു. ആഴ്ചയിൽ 1-2 മയക്കുമരുന്ന് കേസുകൾ പിടികൂടപ്പെട്ടിരുന്നത് ഇന്ന് ദിവസത്തിൽ 1 മാറിയിരിക്കുന്നു. ഒട്ടനവധി പെൺകുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളും ആണ് ഒരു വർഷത്തിനുള്ളിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിതം തകർത്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് ഈ കൊച്ചു കേരളത്തിൽ ദിവസേന പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ യുവത്വത്തെയും വരും തലമുറയെയും ഇല്ലാതാക്കുകയാണ് എന്ന സത്യം നാം തിരിച്ചറിയണം. ഇത് കേരളത്തിൻ്റെ ശാപമാണ്. ആയതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹം ഈ മഹാവിപത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം. മയക്കുമരുന്ന് എന്ന മഹാവിപത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്നോണം എല്ലാ വർഷവും സെപ്റ്റംബർ 8 നാർക്കോട്ടിക് ജിഹാദ് വിരുദ്ധ ദിനമായി നമുക്ക് ആചരിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.